അപകടം. എടപ്പാളിൽ സ്വകാര്യ ബസ്സും ചരക്ക് ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടം. എടപ്പാളിൽ നിന്നും കുറ്റിപ്പുറത്തേക്ക് പോവുകയായിരുന്ന ബസ് നിയന്ത്രണം വിട്ട് കാറിലും ലോറിയിലും ഇടിക്കുകയായിരുന്നു. കാർ യാത്രക്കാരായ 4 പേർക്കും ബസ് യാത്രക്കാർക്കും പരിക്കേറ്റു. നായ്ക്കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ഗുഡ്സ് ഓട്ടോറിക്ഷ തലക്കീഴായി മറിഞ്ഞു. ഐസ്ക്രീം വിൽപ്പന നടത്തുന്ന ഗുഡ്സ് ഓട്ടോറിക്ഷ ചന്ദനക്കാവിലേക്ക് പോകുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. മലപ്പുറം കീശേരി മുണ്ടക്കലിൽ തെരുവ് നായ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്ക്. 1.5 വയസ്സുള്ള കുഞ്ഞുൾപ്പെടെ 5 പേരെയാണ് ആക്രമിച്ചത്. ഉമ്മയുടെ മടിയിൽ കിടക്കുകയായിരുന്ന കുഞ്ഞിനെയാണ് വീട്ടിൽ കയറി കടിച്ചു പറിച്ചത്. വീട്ടിൽ ജോലിക്കെത്തിയ കുഞ്ഞോളം സ്വദേശിയെയും മറ്റൊരാളെയും ആക്രമിച്ചു. പൊന്നാനി താലൂക്ക് ആശുപത്രിക്ക് സമീപം 3 ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുന്നിയൂരിൽ വയോധികയെ വീട്ടിലെ ഡൈനിങ് ഹാളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മുന്നിയൂർ കുന്നത്തുപറമ്പ് സ്വദേശി കല്ലാക്കൽ മുഹമ്മദിന്റെ ഭാര്യ ആയിഷ ബീവിയാണ് മരിച്ചത്. അടക്കാക്കുണ്ടിൽ കാട്ടാനയുടെ വിളയാട്ടം. വടക്കന്മാർ വീട്ടിൽ ഗീത, ഉഷ, ജയ എന്നിവരുടെ അടക്കാക്കുണ്ടിലെ അമ്പലക്കുന്ന് എസ്റ്റേറ്റിൽ ആനക്കൂട്ടം ഇറങ്ങി കൃഷി നശിപ്പിച്ചു. ചെങ്കോട് കോവിലകം കോളനിക്ക് സമീപത്താണ് കാട്ടാനകൾ ഇറങ്ങിയത്. പുല്ലാക്കോട് എസ്റ്റേറ്റിലും ആനകൾ കൃഷി നശിപ്പിച്ചു. ദിവസങ്ങൾക്ക് മുൻപ് വിത്ത് പാകിയ വയൽ ഉഴുതുമറിച്ച് കാട്ടുപന്നികൾ. പാലൂർ പാടശേഖരത്തിൽ വിത്തെറിഞ്ഞ വയലാണ് കാട്ടുപന്നികൾ ഉഴുതുമറിച്ചത്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.